ആറ്റിങ്ങൽ മണ്ഡലത്തിലെ റീകൗണ്ടിങ്ങിലും ലീഡ് നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് സി പി ഐഎമ്മിന്റെ ആവശ്യപ്രകാരമാണ് വോട്ടുകൾ വീണ്ടും എണ്ണിയത്. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായ 685 വോട്ടിനാണ് അടൂർ പ്രകാശ് വിജയിച്ചത്. അഷിൻ ഡിയാഗോയുണ്ട്. അഷിൻ, റീകൗണ്ടിങ്ങിലും അടൂർ പ്രകാശിന് തന്നെയാണ് ലീഡ്. വിജയം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ പ്രതീക്ഷയും അണയുകയാണ് സി പി എമ്മിന്. അവസാന പ്രതീക്ഷയും സി പി എമ്മിന്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു നേരിയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഒരു റീകൗണ്ടിങ്ങിന് കൊടുക്കുന്നു. പക്ഷേ ആ റീകൗണ്ടിങ്ങിലും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. 902 പോസ്റ്റൽ വോട്ടുകൾ, ഈ അസാധുവായ 902 പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും എണ്ണണം എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ ആവശ്യം. കാരണം നമുക്കറിയാം, വെറും ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് അടൂർ പ്രകാശിന് ആറ്റിങ്ങലിൽ നേടാനായത്. മാത്രമല്ല ഇത്രയും വോട്ടുകൾ അസാധുവാകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വോട്ടുകൾ വീണ്ടും കൗണ്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ ആവശ്യം. പക്ഷേ ഇപ്പോൾ 902 വോട്ടുകൾ അത് എണ്ണി പൂർത്തിയാകുമ്പോൾ ലീഡ് നിലയിൽ മാറ്റമൊന്നുമില്ല. ഈ വോട്ടുകൾ അസാധുവായി തന്നെ തുടരുകയാണ്. കാരണം ഈ പോസ്റ്റൽ വോട്ടുകൾ അസാധുവാകുന്നതിന് പല ഫാക്ടറുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉദ്യോഗസ്ഥരെ സീൽ സിഗ്നേച്ചർ, അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പരിശോധിച്ചപ്പോൾ ഇത് അസാധുവായി തന്നെ തുടരും എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആകെ 685 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന് ആറ്റിങ്ങലിൽ നേടിയിട്ടുള്ളത്. ആ ഒരു ലീഡ് നില വീണ്ടും തുടരുന്നു. അദ്ദേഹം വിജയിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. ഇതിനിടയിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായ 685 വോട്ടിനാണ് അടൂർ പ്രകാശ് റീകൗണ്ടിങ്ങിലും